ചാരുകസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ഒരാട് എൻ്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാലസഖി, ശബ്ദങ്ങൾ എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിൻ്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാല സഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. മുൻകാലുകൊണ്ട് ചവിട്ടിയിട്ട് രണ്ടും മൂന്നും പേജുകളായി നക്കി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ്. തിന്നട്ടെ, നല്ല ആട് തന്നെ. ശബ്ദങ്ങളിരിപ്പുണ്ടല്ലോ. ഘോരഘോരമായ വിമർശന പീരങ്കിയുണ്ടകളേറ്റ ചെറു പുസ്തകമാണ്, എങ്കിലും സംഗതി ഭീകര. ആ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ? യാതൊരു സങ്കോചവുമില്ല. ബാല്യകാലസഖി അകത്തായി. ഉടനെ ശബ്ദങ്ങൾ തുടങ്ങി. രണ്ട് മിനിറ്റ് കൊണ്ട് മുഴുവനും സാപ്പിട്ടു. എന്നിട്ട് ആട് എൻ്റെ പുതപ്പ് തിന്നാൻ തുടങ്ങി. ഉടനെ ഞാൻ ചാടി ഇറങ്ങി ഓടിച്ചെന്നു. ഹേ അജസുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ പക്കൽ വേറെയില്ല. എൻ്റെ പുസ്തകങ്ങൾ ഇനി വേറെയുമുണ്ട്. ഭവതിക്ക് അതെല്ലാം വരുത്തി സൗജന്യമായി തരാം. എന്നിട്ട് ആടിനെ ഓടിച്ചു പുറത്തിറക്കി. അത് പ്ലാവിൻ ചുവട്ടിലേക്ക് ഓടി. അവിടെ 2-3 ഇലകൾ വീണുകിടപ്പുണ്ട്. മൂപ്പത്തി അതെല്ലാം തിന്നുകയാണ്. ഞാൻ ഉമ്മയെ വിളിച്ചു ചോദിച്ചു, ആരതാണുമ്മ ഈ ആട്? ഉമ്മ പറഞ്ഞു, നമ്മുടെ പാത്തുമ്മയുടെ ആടാ. അതാണല്ലേ ഇതിന് ഇത്ര സ്വാതന്ത്ര്യം. പാത്തുമ്മയുടെ ആടാണ്. സംഗതി വ്യക്തമായി. നേരം വെളുക്കുന്നതിന് മുൻപ് പാത്തുമ്മ അതിനെ അഴിച്ചുവിടും. അവർ മുറ്റോടിച്ച് ആ പെലാവില മുഴുവനും കളയുന്നതിന് മുൻപ് ചെന്ന് തിന്ന് വയറു നിറയെൻ്റെ പൊന്നാടേ എന്ന് ഉപദേശിക്കും. ആട് നേരെ ചൊവ്വെ പബ്ലിക് റോഡിലൂടെ വീട്ടിലേക്ക് വരും. എന്നിട്ടാണല്ലേ മേട് കുശാൽ. ഈ ആടുകാരി പാത്തുമ്മ എൻ്റെ സഹോദരിയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് വായനാ ദിനം.